സ്വന്തം ചേച്ചിയുടെ സാന്നിധ്യമില്ലാതെ വിവാഹം കഴിക്കണമെന്നായിരുന്നല്ലോ അവൾ ഏറ്റവും അധികം ആഗ്രഹിച്ചത്. ആ വാശിക്ക് വേണ്ടിയാവും നമ്മളെ അവൾ ഒഴിവാക്കിയത്. നമ്മൾ പറഞ്ഞറിഞ്ഞുപോലും കാവ്യമോൾ ചടങ്ങിനെത്തരുതെന്ന് അവൾ കരുതി കാണും. ശത്രുനിഗ്രഹത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ബലി കൊടുക്കലാണല്ലോ യുദ്ധനീതി. അവളുടെ അഹങ്കാരത്തിന് ഇവിടെ ആരാ കൂട്ടുന്നത്? ന്യായം കാവ്യമോളുടെ ഭാഗത്താണെന്ന് 100% ബോധ്യമുള്ളത് കൊണ്ട് കീർത്തി എതിർത്തതാ ഞാൻ. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് കരുതി ഞാൻ എന്റെ മോളെ ശപിക്കൊന്നുമില്ല. അച്ഛനോ? ഒരിക്കലുമില്ല മോളെ. അവൾ വലിയ കുട്ടിയായെന്ന് തെളിയിച്ചില്ലേ? ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനും സിദ്ധുവിനെ കൊണ്ടത് അംഗീകരിപ്പിക്കാനും അവൾക്ക് കഴിഞ്ഞില്ലേ? നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? മൂത്തവളുടെ വിവാഹാലോചനകൾ പല തവണ മുടങ്ങി നമ്മൾ സങ്കടപ്പെട്ടില്ലേ? നമ്മൾ എത്ര കണ്ണീര് കുടിച്ചു. ഒരു തരത്തിൽ ഇവൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. എന്റെ മഹേശ്വര, എവിടെയായാലും നന്നായി വരട്ടെ. ദീർഘ സുമംഗലീ ഭവ. ഈശ്വര, കാത്തോണേ. ഈ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരും. എന്റെ അനിയത്തിക്കും സിദ്ധാർത്ഥനും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ബോൾഡാണെന്ന് പറഞ്ഞാലും ഇതിനപ്പുറമൊന്നും പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. നീ തിരിച്ചു വന്നോ? പോയിട്ട് അമ്മയെ കണ്ടോ? കണ്ടു. പക്ഷെ അവരെ ആരെയും നേരിട്ട് കാണാതെ ഞാൻ തിരിച്ചു പോന്നു. എന്റെ സാന്ത്വനമൊന്നും അമ്മയ്ക്ക് മുത്തശ്ശനും ആവശ്യമില്ല കണ്ണേട്ടാ.
ഇതിനേക്കാളും വലിയ കൊടും വീഴ്ചകളിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേറ്റിട്ടുള്ളവരല്ലേ അവർ. വളരെ എളുപ്പം അവർ റിക്കവർ ചെയ്തു. മാപ്പ് കൊടുത്തൊന്ന് കീർത്തിയോട് പറയാതെ തന്നെ അവരവളോട് ക്ഷമിച്ചു. കൈ ഉയർത്തി നിറകയിൽ വെക്കാതെ അവരവളെ അനുഗ്രഹിച്ചു. മനസ്സുകൊണ്ട് ഇനി എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവർക്കൊപ്പം ഇനി എന്നും അമ്മയുടെ മുത്തച്ഛന്റെ അനുഗ്രഹമില്ല. They are great. നമ്മളെക്കാളൊക്കെ വലുതായി ചിന്തിക്കാൻ അവർക്ക് കഴിയും. ഏയ്, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്റെ കണ്ണീർ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ വിഷമമൊക്കെ മനസ്സ് തുറന്നൊന്ന് കരഞ്ഞപ്പം മാറി കണ്ടിട്ട് എനിക്കും ബോധ്യമായി ഞാൻ വിഷമിക്കേണ്ട കാര്യമല്ല എന്ന്. കീർത്തിയെ കുറിച്ച് ഓർത്ത് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചതാ. അവളും മിടുക്കിയ. ഞാൻ കരുതിയതുപോലെ വെറും കുസൃതിക്കാരി കുഞ്ഞനിയത്തി മാത്രമല്ല, എന്നോടുള്ള വാശിപ്പുറത്താണെങ്കിലും സിദ്ധാർത്ഥന്റെ നിലപാട് മാറ്റി കഴുത്തിൽ താലി കെട്ടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലേ? ആരുടെയും സഹായമില്ലാതെ പുതിയ ജീവിതം തുടങ്ങാൻ സിദ്ധാർത്ഥന് കഴിഞ്ഞത് കീർത്തി കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ? എന്റെ ഭർത്താവെന്ന് അവൾ പറയുമ്പോഴുള്ള അഭിമാനം കണ്ണേട്ടൻ ശ്രദ്ധിച്ചോ? താലിച്ചരുടെ വീണപ്പോ വലിയ പെണ്ണായി. ഞാൻ സന്തോഷിക്കണ്ടേ കണ്ണേട്ട? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണേട്ടനുള്ള ബലഹീനതകളെല്ലാം അതേപടി സിദ്ധാർത്ഥനും ഉണ്ട്. എടുത്തുചാട്ടം, വാശി, മുൻകോപം, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കീർത്തിക്ക് കഴിയും അല്ലേ കണ്ണേട്ട? അവള് നമ്മുടെ അനുഗ്രഹം വാങ്ങാത്തതിൽ നീരസമൊന്നും തോന്നരുത്. ചില നേരത്ത് എല്ലാവരും വാശിക്കാരായ വികൃതി കുട്ടികളെ പോലെ പെരുമാറും. ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ? എനിക്ക് അവളോട് സിദ്ധുവിനോടും ഒരു നീരസവുമില്ല. സന്തോഷത്തോടെ ദീർഘ സുമംഗലിയായി സിദ്ധുവിനൊപ്പം അവൾ ജീവിക്കട്ടെ. നമ്മുടെ അനുഗ്രഹവും ആശീർവാദവും അവൾക്ക് എന്നും ഉണ്ടല്ലോ. നീ കരയാണോ? നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി കീർത്തി? എനിക്കറിയില്ല സർ, എന്തോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഒറ്റപ്പെട്ടു പോയവർ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള നിന്റെ വാശിയാ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കല്യാണത്തിലേക്ക് എന്നെ നയിച്ചത്. ഇത്രയും ബോൾഡായ തീരുമാനമെടുത്ത് എന്നെ കൊണ്ട് നടപ്പിലാക്കിയവള നീ. ഇപ്പോ നിനക്ക് തോന്നുന്നുണ്ടോ ഒന്നും വേണ്ടായിരുന്നു? നിന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കരുതായിരുന്നു? ഒരിക്കലും ഇല്ല സർ, എന്റെ തീരുമാനം ശരിയായിരുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇതിനെ സങ്കടം, നമ്മളെങ്ങനെ ജീവിക്കുന്നോർത്തിട്ടാണോ? ഇന്നലെ വരെ ജീവിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നത് നീയാ. ബാങ്ക് ബാലൻസ് തീരുന്നതിന് മുൻപ് ഒരു ജോലി എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ് നീ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ എനിക്ക് ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കാ പേടിയില്ല. പ്രതിസന്ധികളിൽ തളർന്നു വിടാറാകുമ്പോൾ ഒരു പിടിവള്ളി ദൈവം ഇട്ടുതരുന്ന് എനിക്കറിയാം. ഒരു വാടക വീട് തരപ്പെടും വരെ ഹോട്ടൽ മുറിയിൽ തങ്ങാമെന്നല്ലേ നമ്മൾ വിചാരിച്ചത്? പക്ഷെ നമ്മൾ പോലും അറിയാതെയല്ലേ ഈ വീട് നമ്മളെ തേടിയെത്തിയത്. സാറിന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത്
വീട് തരാനാണെന്ന് കേട്ടപ്പോൾ തോന്നിയ അത്ഭുതം എനിക്കിതുവരെ മാറിയിട്ടില്ല. തിരുനടയിൽ നിന്ന് ഞാൻ വിളിച്ച വിളി ദൈവങ്ങൾ കേട്ടു. അല്ലാതെ മറ്റൊന്നുമല്ല ഇത്. പക്ഷേ എനിക്കതിനെ വേറൊരു രീതി കാണാനാ ഇഷ്ടം. നീ എനിക്ക് കൊണ്ടുവന്ന ഭാഗ്യമായിട്ട് കുറഞ്ഞ വാടകയിൽ ഇങ്ങനൊരു ഫർണിഷ്ഡ് വീട് ഭാഗ്യമല്ലാതെ മറ്റെന്താണ്? അപ്പോ എന്റെ ഭാഗ്യം തന്നെ സാറിനൊരു നല്ല ജോലിയും കൊണ്ടെത്തിക്കും. പിന്നെ നമ്മളൊരു വീട് വെക്കും, കൊട്ടാരം പോലത്തെ ഒരു വീട്. അല്ലെങ്കിൽ വേണ്ട, ഒരു കൊച്ചു വീട് മതി. സ്ഥലം ഇത്തിരി കൂടുതലിരുന്നോട്ടെ. അപ്പൊ പിന്നെ നമ്മുടെ ആവശ്യം കൂടുന്നതനുസരിച്ച് വീട് വലുതാക്കാലോ. ഈശ്വരമഠത്തിന്റെയോ കലാക്ഷേത്രയുടെ പിന്തുണയല്ലാതെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കും അല്ലേ? അതെ. വലിയ വലിയ സ്വപ്നങ്ങൾക്കെല്ലാം ഞാൻ ഇനി മുതൽ അവധി കൊടുക്ക. ഇടത്തരം സ്വപ്നങ്ങളെ ഇനി കാണും. അതിൽ ഞാനും എന്റെ സാറും മാത്രമേ ഉണ്ടാവൂ. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാ വാക്കുകളിലൂടെ നീ എനിക്ക് പകർന്നു തരുന്നത്. അതിനെന്തിനാ സാറിന്റെ കണ്ണ് നിറഞ്ഞത്? പോസിറ്റീവ് എനർജി വരുമ്പോ എല്ലാവർക്കും സന്തോഷമല്ലേ വരിക, സങ്കടം വരുമോ? കണ്ണു നിറഞ്ഞത് ഞാൻ ചെയ്തൊരു ചതിയെ കുറിച്ച് ഓർത്തിട്ടാണ്. ചതിയോ? അതെ, സിദ്ധാർത്ഥ ചതിയനായത് ഇന്നാണ്, സിദ്ധു കള്ളനായതും ഇന്നാ. ഞാനിന്ന് മോഷ്ടിച്ചു കലാക്ഷേത്രയിലെ ഈ നിധി. കട്ടെടുത്തവന് ഇത്ര സന്തോഷമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരുടെ വേദന എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ കീർത്തി. ശരിക്കും ഇപ്പോഴാ ഞാനൊരു നിധിയായത്. ഇതുവരെ വെറും കാക്കപ്പൊന്നായിരുന്നു സാർ. ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാ മതിയോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്തൊക്കെയാ വാങ്ങിയത്? ഞാൻ കുക്കിങ്ങിന് സഹായിക്കണോ? വേണ്ട, സാർ ഇവിടെ തന്നെ ഇരുന്നാ മതി. നീ കറിയാണോ? സങ്കടമൊക്കെ പറഞ്ഞു തീർത്തല്ലേ, പിന്നെന്താ?
ഒരിത്തിരി കൂടി കാത്തിരിക്കാൻ പാടില്ലായിരുന്നു. സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് നടത്തി കൊടുക്കില്ലായിരുന്നു. ദൈവത്തിന്റെ തീരുമാനത്തെ കുറിച്ചും വിധിയെ കുറിച്ചും ഒക്കെ എനിക്ക് പറഞ്ഞു തരാറുള്ള നീ തന്നെയാണോ ഈ പറയുന്നത്? സിദ്ധുവും കീർത്തിയും ഒന്നിക്കേണ്ടത് എങ്ങനെയാണെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടത്. നമ്മൾ മനുഷ്യരെ വിചാരിച്ച അത് തിരുത്തി കുറിക്കാൻ പറ്റില്ല കാവ്യ. ഇന്നലെ രാത്രി മുഴുവൻ റൂമിൽ വെളിച്ചം കണ്ടല്ലോ, ഒട്ടും ഉറങ്ങിയില്ല അല്ലേ? ഇനി എനിക്ക് സമാധാനമായി ഉറങ്ങണമെങ്കിൽ കീർത്തിയുടെ ശവം കാണണം, അതിന് മുൻപിൽ നിന്ന് പൊട്ടി പൊട്ടി ചിരിക്കണം, കുറെ വെള്ളം കോരി തലയിലൊഴിക്കണം, എങ്കിലേ എന്റെ ചുട്ടുപഴുത്ത മനസ്സ് തണുക്കൂ. നിന്റെ ഹൃദയം വിങ്ങുന്നത് അമ്മയ്ക്ക് കാണാം മോളെ. കളിവീടുണ്ടാക്കി മണ്ണപ്പം ചുട്ടു കളിക്കുന്ന കാലം മുതല് നിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രമായിരുന്നു സിദ്ധുവിന്റേത്. ഞാൻ എതിർത്തപ്പോഴും സിദ്ധു നിന്നെ കൈവിടില്ലെന്ന് നീ വിശ്വസിച്ചു. നിന്റെ ഏട്ടനും പച്ചക്കുടി കാണിച്ചതോടെ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടിയാണ് നീ എന്ന് സ്വയം സങ്കല്പിച്ചു. പക്ഷേ വേറൊരുത്തിയെ കണ്ടപ്പോ നിന്റെ സിദ്ധുവിന്റെ മനസ്സ് അവളിലേക്ക് ചാഞ്ഞു. എന്നെക്കാൾ എന്ത് ഗുണം ആ സിദ്ധു അവളിൽ കണ്ടത്? സൗന്ദര്യോ പണോ അതോ കുടുംബ മഹിമയോ? ഒന്നുമില്ല, ഒന്നുമില്ലാത്തവൾ, വെറും ബിഗ് സീറോ. നിന്നെയും സിദ്ധുവിനെയും തമ്മിൽ കമ്പയർ ചെയ്താ നിന്റെ സിദ്ധുവിനെ കുറിച്ച് ഞാനും പറയും ഇതേ അയോഗ്യതകള്. എങ്കിലും ഞാനത് ചെയ്യില്ല, കാരണം ഈ അവസ്ഥയിൽ നിന്നെ നുള്ളി നോവിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വേദനയുടെ ആയിരം ഇരട്ടി അവൾ അനുഭവിക്കണം. എടുത്തു ചാടി മണ്ടത്തര ഒന്നും കാണിക്കരുത് മോളെ. ഇപ്പൊ കീർത്തി സ്വാഭാവികമായി ഒരു വണ്ടി അടിച്ച് മരിച്ചാ പോലും എല്ലാവരും നിന്നെ സംശയിക്കും. നിന്റെ പ്രതികാരം ചോരക്കളിയിൽ നിന്ന് വഴിതിരിച്ചു വിടണം. വിവാഹം നടക്കുന്നതിന് മുമ്പ് ചോര ചിന്താൻ പരമാവധി ശ്രമിച്ചില്ലേ? ഇപ്പൊ എല്ലാം കഴിഞ്ഞു, ഇനി ഒരു അവസരം കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണം. നീ ആലോചിക്കേ, ഇതിനൊക്കെ കാരണക്കാരാരാ? നിന്റെ മോഹങ്ങൾക്ക് ആദ്യം വിലങ്ങുതടിയായത് കാവ്യാണ്, പിന്നെ നിന്റെ ഏട്ടനും അച്ചമ്മയും. അവരാണ് നിന്റെ ശത്രുക്കള്. പ്രതികാരം ആദ്യം ചെയ്യേണ്ടത് അവരോടാ. ആ ദൗത്യം നീ തുടങ്ങിവെച്ച് കഴിഞ്ഞു. ഓഫീസിലെ പൊട്ടിത്തെറിയ ഒരു തുടക്കം മാത്രമാവണം. ഓരോരുത്തരെ ഓരോരുത്തരെയായി തമ്മിത്തല്ലിച്ച് തെറ്റിക്കണം. അച്ചമ്മയും ജീവയും കാവ്യയും പോലും പരസ്പരം സംശയത്തോടെ നോക്കുന്ന കാലം വരണം. ശിവയെ മെല്ലെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ആ കലക്കവെള്ളത്തിൽ നമുക്ക് കിട്ടും ഒന്നാം തരം ചാകര. ശിവയെ മെല്ലെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ആ കലക്കവെള്ളത്തിൽ നമുക്ക് കിട്ടും ഒന്നാം തരം ചാകര. ഒരവസരം കിട്ടാൻ കാത്ത് എന്റെ അലമാരയിൽ ഭദ്രമായിട്ടിരിപ്പിട്ട് ഒരു പവർ ഓഫ് അറ്റോണി. ജീവയെ ജയിലിൽ നിറക്കാൻ നാടകം കളിക്കാൻ വേണ്ടി കാവ്യ ഒപ്പിട്ട് തന്നത്. അവളുടെ അന്ത്യം കുറിക്കാൻ വേണ്ടി
ഞാനത് മാറ്റിവെച്ചിരിക്കുക. അച്ഛമ്മയും കാവ്യയും ഒരേ സമയം ഇല്ലാതായാലേ ആ പവർ ഓഫ് അറ്റോണി കൊണ്ട് ഗുണം ഉണ്ടാവൂ. ഇല്ലാതാവണമെന്നൊന്നുമില്ല, രണ്ടും കിടപ്പിലായി പോയാലും മതി. പത്തിരുപത്താറ് കൊല്ലമായി ഞാൻ കണ്ട സ്വപ്നമായിരുന്നു ഈശ്വരമഠത്തിന്റെ ചെങ്കോലും കിരീടവും സ്വന്തമാക്കുന്ന നിമിഷം. ആ സ്വപ്നം അമ്മയിനി നിന്നെ ഏൽപ്പിക്കുക. മൂന്നിലൊന്ന് സ്വത്തിന്റെ അല്ല, ഈശ്വരമഠത്തിന്റെ ഒരേ ഒരു അവകാശിയായി നീ മാറണം. നിന്നെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് വേണം അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ. എനിക്കതിന് പറ്റൂ അമ്മ. പറ്റും. നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ മോഹങ്ങളെ കുറിച്ച് ആലോചിക്കേ, എന്നിട്ട് നിന്നോട് തന്നെ നീ ആവർത്തിച്ച് പറ നിനക്ക് പറ്റുമെന്ന്. Yes, I can do that. I can do everything. അങ്ങനെ കേൾക്കട്ടെ അമ്മ. പട്ടിയെ പോലെ ഞാൻ ഈ വീട്ടിൽ പിന്നെയും പിന്നെയും വലിഞ്ഞു കയറി വന്ന് ഇവിടെ നിന്നുള്ള അവഹേളനങ്ങൾ സഹിച്ചു കഴിയുന്നത് എന്തിനാ? നിന്നെ ഇവിടുത്തെ മഹാറാണിയായി വാഴിക്കാൻ തന്നെയാ. ഇനി ഒരുമിച്ച് മുന്നേറാം ആ ലക്ഷ്യത്തിലേക്ക്. ഇരയുടെ മേൽ ചാടി വീണ് പിച്ചി ചീന്തുന്ന പുലികളായിട്ടല്ല, മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്നവരാവാം ഇനി നമുക്ക്. മനപൂർവ്വം എന്നെ കുത്തി നോവിക്കാൻ വേണ്ടി തന്നെയാ നിന്റെ ശ്രമം. നീ മാത്രമല്ല, എല്ലാരും ഇനി എന്റെ അടുത്തേക്ക് വരരുത്.